മന്ത്രി ജോർജ് കുര്യൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരം. മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു, സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാ കേരളത്തിലെ ജനങ്ങൾ എന്താണ് അങ്ങ് നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും കേരളത്തിന്റെ വികസനമാണ്, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തും. ഒരു ഒരു പ്ലാൻ, അതായത് നേരത്തെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ മന്ത്രിസ്ഥാനം, അപ്പം അങ്ങനെ ഒരു പ്ലാനിലേക്കൊക്കെ എത്തിയോ? അല്ല, അങ്ങനെ മാനസികമാവാം. ഞാൻ ഓ രാജഗോപാലിന്റെ ശിഷ്യനാണല്ലോ, അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനൊരു 5 വർഷം. അപ്പൊ അദ്ദേഹം അന്ന് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, കാരണം ഞാൻ അദ്ദേഹത്തിന്റെ സഹായിയായിരുന്നല്ലോ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും. ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്, അപ്പൊ അതുകൊണ്ട് അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ നടത്തും. ഇപ്പോൾ കേരളത്തിലെ ഇപ്പം അങ്ങയുടെ മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനം, കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ട്. എന്താണ് അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ലെങ്കിൽ? അല്ലല്ല, അങ്ങനെയല്ലല്ലോ. ഒരു മന്ത്രി എന്ന് പറയുന്നത് സമൂഹത്തിന് മുഴുവനായിട്ടല്ലേ, അത് തന്നെയല്ല, ഒരാൾക്കും അങ്ങനെ ചെയ്യാനും പറ്റില്ല. ഒരു ഒരു ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടി ചെയ്യും എന്ന് പറയുന്നത് ബാക്കിയുള്ള ജനവിഭാഗത്തെ മുഴുവൻ മറ്റു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കില്ലേ? ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യത. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെയോ വന്ന ഒരു കാര്യവും, പിന്നെ ഞാൻ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നു, ക്രിസ്ത്യൻ മെമ്പറായിരുന്നു. അപ്പോൾ ആ കമ്മീഷനിലെ രീതി ക്രിസ്ത്യൻ മെമ്പർ, ജെയിൻ മെമ്പർ, സിഖ് മെമ്പർ എന്നൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മത്സരമുണ്ട്. ഓരോ സമുദായത്തിൻ്റെയും പ്രശ്നങ്ങളിൽ ആവേശത്തോടുകൂടി ഇടപെടുക, പരിഹരിക്കുക എന്നുള്ള രീതി. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ആ രീതിയിൽ സംസാരിക്കുമായിരുന്നു. അത് അവിടെ ആ നിയമം അനുസരിച്ച് അത് സാധിക്കും. ഇതിലേ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം മണിപ്പൂരിലെ കലാപം നടന്നപ്പോൾ പ്രധാനമന്ത്രി അവിടെ പോയില്ല എന്നും ബി ജെ പി അതിലെ കുറ്റക്കാരാണെന്നൊക്കെ വലിയ പ്രചാരണം പൊതുവെ രാജ്യത്തുണ്ടായി. ഇപ്പം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ മണിപ്പൂരിലെ 2 സീറ്റിലും എൻ ഡി എ പരാജയപ്പെട്ടു, 1 സീറ്റിൽ ബി ജെ പി തന്നെ പരാജയപ്പെട്ടു. അപ്പം താങ്കൾ മന്ത്രിയായി കേരളത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ നിന്ന് വീണ്ടും മണിപ്പൂരിൽ നിന്നുള്ള ചോദ്യം വരുമല്ലേ, അപ്പോൾ എന്ത് മറുപടി കൊടുക്കും? അല്ല, ജനങ്ങളെ ചോദിക്കുന്നതിനെ നമുക്കെങ്ങനെ എതിർക്കാൻ സാധിക്കും? കാരണം ഓരോ സംഭവത്തെ പറ്റിയും ചോദിക്കാൻ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പിന്നെ അതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റുക. ഇപ്പോൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ ഒരു റിയാക്ഷനാണ്, വൈകാരികമായിട്ടുള്ള റിയാക്ഷനാണ്. കേരളത്തിൻ്റെ വികസനത്തിന് പ്രധാനമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? കേരളത്തിൻ്റെ വികസനത്തിന് പ്രധാനമായിട്ട് അടിസ്ഥാന വികസനമാണ്. കാരണം നമ്മൾ ഇപ്പം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം നടക്കുന്നു. മോഡിജിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ മന്ത്രിസഭകൾ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലും റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിലും തുറമുഖ വികസനത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് തുടർന്ന് നടക്കുക എന്നുള്ളതും. കേരള പദ്ധതി നടപ്പിലാക്കണമെന്ന് സംസ്ഥാന സർക്കാരുണ്ട്, താങ്കളുടെ അടുത്തേക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാലുള്ള പ്രതികരണം എന്തായിരിക്കും? ഇല്ല, അത് പാർട്ടിയുടെ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മാത്രമല്ലല്ലോ, അത് വിദഗ്ധ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലേ നടക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലത്. റെയിൽവേ സമയത്തോളം അതിൻ്റെ വിദഗ്ധരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലേ നടത്താൻ പറ്റും. എന്തായാലും മന്ത്രി ആദ്യ ദിവസം തന്നെ രാവിലെ തിരക്കുകളിലേക്ക് കടക്കുകയാണ്. വകുപ്പ് ഏതെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പറ്റാവുന്നതെല്ലാം ചെയ്യുമെന്ന് മാതൃഭൂമി ന്യൂസിനോട് പറയുന്നു മന്ത്രി ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.